എന്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അവൻ കൊണ്ടുപോയ എന്റെ പൊന്നിനെ കൊന്നതാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ആഴൂർ പെരുങ്കുഴി അജിത സന്തോഷ് ദമ്പതികളുടെ മകൾ 18 വയസ്സുള്ള ആർഷയാണ് മരിച്ചത്. ഭർത്താവ് സുമേഷിന്റെ വീട്ടിലാണ് ആർഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ചതാണെന്നാണ് ഭർത്തൃ വീട്ടുകാർ പറയുന്നത്. എന്നാൽ ആർഷ ആത്മഹത്യ ചെയ്തതല്ല, കൊല ചെയ്യപ്പെട്ടതാണെന്ന് ബന്ധുക്കൾ പരാതിയിൽ പറഞ്ഞു. അവൻ കൊണ്ടുപോയി എന്റെ പൊന്നിനെ കൊന്നതാണ്. അവൾ ചെയ്യൂല, അവക്ക് നല്ല തൻ്റെടമാണ്. അവൻ പറഞ്ഞ് എൻ്റെ പൊന്നിനെ കൊണ്ടുപോയി അവൻ കൊല്ലുമെന്ന്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ് നിൻ്റെ മോനെ കൊണ്ടുപോയി കൊല്ലുടാ, ഞാൻ നിൻ്റെ മോളെ കൊണ്ടുപോയി കൊല്ലുമെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഇടയും ഇവൻ്റെ ഇടയും വെല്ലു വിളിച്ച് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വെച്ച്. എൻ്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഈ ഇതിൽ തൂങ്ങണമെങ്കിൽ ഒരിക്കലും ചാവൂല. ഇതിൻ്റെ ഉയരം തൂങ്ങിയാലേ ചാവുള്ളൂ. എൻ്റെ പൊന്നിനെ അടിച്ചു വന്ന് വാക്കല്ലാതെ അടിച്ചു വന്ന് വെച്ചതാണ്. എന്താ കൊച്ചു ചെയ്യൂലേ, എൻ്റെ പൊന്ന് ചെയ്യൂല. അവനെ വെറുതെ വിടല്ലേ, എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാൻ. അവനെ ഇനി വെറുതെ വിടല്ലേ, എൻ്റെ കൊച്ചിനെ ചെയ്തണക്ക് അതുപോലെ അവനെയും ചെയ്യണം. എനിക്ക് നഷ്ടപ്പെട്ടണക്ക് ഇനി ഒരമ്മക്ക് നഷ്ടപ്പെടാൻ പാടില്ല. 2 മാസം പോലും തികഞ്ഞില്ല എൻ്റെ പുള്ളയെ കൊണ്ടുപോയി അവൻ കൊന്ന് വെച്ച്. 2 മാസം 29-ാം തീയതി മാത്രമാവും അവൻ കൊണ്ടുപോയി കൊന്നത്. 2 മാസം മുൻപായിരുന്നു ആർഷ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് സുമേഷിനെ വിവാഹം ചെയ്തത്. ഭർത്താവ് ഡ്യൂക്കുണ്ണി എന്നറിയപ്പെടുന്ന സുമേഷ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. അതുപോലെ തന്നെ കുട്ടി തൂങ്ങി മരിച്ചു എന്നാണ് ഇവർ നമ്മളെ അറിയിച്ചത്. വീട്ടിൽ വന്ന് പറഞ്ഞു തൂങ്ങി നിൽക്കുന്ന കണ്ടു, അവർ അറുത്തിട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഒന്ന് അറിയിച്ചത്. നമ്മൾ ഇവിടെ നിന്ന് ഇവൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടായാലും ഒരു 50 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ് ഈ കുട്ടിയുടെ വീടും ഈ പയ്യൻ്റെ വീടും. അപ്പോൾ അവിടെ ചെന്നിരുന്ന നമ്മൾ കാണുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവളുടെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലല്ല നമ്മൾ കാണുന്നത്, കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ കഴുത്തിൽ ഇവൻ ഇവൻ്റെ മടിയിലിരുന്നിട്ട് ഇവൻ കരയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ബലമായ സംശയമുണ്ട് ഇവൻ ഷാൾ കൊണ്ട് കഴുത്തിൽ ഞെരിച്ച് കൊല്ലാനാണ് സാധ്യത. കാരണം ഇവർ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് വീടിൻ്റെ ജനൽക്കമ്പി ഒരു ഏകദേശം 4 അടി ഹൈറ്റ് 5 അടി ഹൈറ്റിനകത്തെ അതിന് പൊക്കമുള്ളൂ. അതായത് ഒരു വീടിൻ്റെ ജനൽപാളിയുടെ 3-ാമത്തെ കമ്പിയിലാണ് തൂങ്ങിയെന്ന് പറയപ്പെടുന്നത്. അവിടെ തൂങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും കാല് നമ്മുടെ കാല് സ്വാഭാവികമായിട്ടും ഒരു നൈകുട്ടിക്ക് ഏകദേശം 167 സെൻറ്റിമീറ്ററുള്ള ഹൈറ്റുണ്ട്. അപ്പോൾ ഏകദേശം എങ്ങനെയൊക്കെ ആയാലും ആ കുട്ടിയുടെ കാല് തറയിൽ ടച്ചാവും. അപ്പോൾ തൂങ്ങി അത് അങ്ങനെ ഹാങ് ചെയ്ത് മരിക്കാൻ ഒരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ അപായപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ ഇവൻ സ്ഥിരമായിട്ട് MDMA കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ആൻറ്റി സോഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയെ അപായപ്പെടുത്തുവാനായിട്ട് ഈ മയക്ക് മരുന്ന് പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് വേണ്ടി എഴുതി വാങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും അപായപ്പെടുത്തിയതാണെന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. സുമേഷ് ആർഷയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്ക് ബഹളം കേട്ട്, കതവി ചവിട്ടണേയും കരച്ചിലും വിളിയും ബഹളവും എല്ലാം കേട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്ത് ബഹളം കേൾക്കണം, അനിയന് ചേട്ടനെ അടി കൂടണമെന്ന് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചപ്പം പയ്യൻ്റെ അച്ഛനും അമ്മാവനും കൂടെ വരണം. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വെട്ടുകത്തിയുണ്ട്. അങ്ങനെ അപ്പം എനിക്ക് തോന്നി അവർ രണ്ടുപേരും കൂടെ അടി കൂടിയിട്ട് അമ്മാവനെ പയ്യൻ്റെ അമ്മാവനെ വെട്ടാനങ്ങനെ വെട്ടുകത്തി കൊണ്ട് വരണതാണെന്നാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞു ഇട സന്തോഷതോ പിറകുന്ന് വരണം വരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നമ്മളെ വീട്ടിൻ്റെ അവിടെ വന്ന് ഞാൻ എൻ്റെ ഭർത്താവ് നിന്നടുത്ത് വന്നിട്ട് പറഞ്ഞ് മാമ ആ പെണ്ണ് കയറി തൂങ്ങി ഞാൻ വെട്ടി ഏർത്തിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓടി ഇവിടെ വന്നത്. വന്നപ്പോൾ അവൾ താഴെ കിടക്കണം, അന്നേരം കട്ടിലല്ല തറയിൽ കിടക്കണം. അവളെ തല പിടിച്ചാവാൻ പിടിച്ചു വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം, ശ്വാസം കൊടുക്കണം, എല്ലാം ചെയ്യണം. അവൾ കണ്ണൊന്നും തുറക്കണില്ല, അങ്ങനെ കിടക്കണം. ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്ന് മുഖത്തൊക്കെ തളിച്ചു കൊടുത്ത് പിടിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ഒരു വീട്. അതിന് ശേഷം ഇറങ്ങിയാണ് എൻ്റെ നാത്തുവിൻ്റെ മോളാണ് അവ രണ്ട് മക്കളവിടെ നിന്ന് അവരോട് പറഞ്ഞപ്പോഴാണ് അവരാണ് വിളിച്ച് ഇവിടെ പറഞ്ഞത്. അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സഹോദരനും അമ്മയും കൂടെ ഓടി അപ്പുറത്ത് വന്നു അവരാണ് എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയത്. അപ്പോൾ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞപ്പം ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ കുരുക്കൊന്ന് മുകളിലില്ല, താഴെ ജനലിലാണ്, ജനലിൻ്റെ പകുതി ഭാഗത്താണ് ഷോളിൻ്റെ ഇത് കെട്ടിയിരുന്നത്.
കഗതി അറുത്തിട്ടിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ചിറയൻകീഴ് പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സുമേഷിനെ കസ്റ്റഡിയിലെടുത്തു. ഈ നേരുകടവ് ഭാഗത്തെ ഈ ആത്മഹത്യ എന്ന് പറയപ്പെടുന്നത് വളരെ സംശയം സൃഷ്ടിക്കുകയാണ്. കാരണം വിവാഹം കഴിഞ്ഞ് 2 മാസമാവുകയും 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ബന്ധുക്കളിടയിലും നാട്ടുകാരുടെയിലും ജനപ്രതിനിധികൾക്കും സംശയമുണ്ട്. ഇതൊരു കൊലപാതകമാണെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം. അത് പോലീസ് സത്യസന്ധമായി വിലയിരുത്തി അന്വേഷണം നടത്തി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ്. അതല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര ഉപമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ആ പരാതി നൽകുന്നതാണെന്നുകൂടി ഇക്കാര്യത്തിൽ അറിയിക്കുകയാണ്. HP News ചിറയൻകീഴ്.